സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങളുടെ ഏതാവശ്യത്തിനും 24 മണിക്കൂറും നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് വഴി സേവനങ്ങൾ ലഭ്യമാണ്. എം എ ഹോളിഡേസ്, യാസ് കോംപ്ലക്സ്, മൂവാറ്റുപുഴ. വിശ്വഹിന്ദു പരിഷത്ത് മൂവാറ്റുപുഴ ജില്ലാ കാര്യാലയം പ്രവർത്തനം ആരംഭിച്ചു. സംസ്ഥാന സംഘടനാ സെക്രട്ടറി കെ ഗിരീഷ് കുമാർജി കാര്യാലയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പുഴക്കരക്കാവിന്റെ സമീപം രാമംഗലം ശിവക്ഷേത്രത്തിന് മുന്നിലെ കെട്ടിടത്തിലാണ് വിശ്വഹിന്ദു പരിഷത്ത് മൂവാറ്റുപുഴ ജില്ലാ കാര്യാലയം പ്രവർത്തനം ആരംഭിച്ചത്. സംസ്ഥാന സംഘടനാ സെക്രട്ടറി കെ ഗിരീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ലോകത്തിന് ദിശാബോധം നൽകുന്ന കേന്ദ്രമായി ഭാരതം മാറുന്നു. ഭാരതത്തിന്റെ സംസ്കൃതി, ഭാരതത്തിന്റെ കാഴ്ചപ്പാടുകൾ, ഭാരതത്തിന്റെ സംഭാവനകൾ, ഇതെല്ലാം ലോകം ഇന്ന് പിന്തുടരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് ഒരു നിർണായകമായ ഘട്ടത്തിലാണ്, ഉചിതമായ ഘട്ടത്തിലാണ് നാം ഒരു കാര്യാലയത്തിന്റെ പ്രവേശനത്തിലേക്ക് കടന്നത് എന്ന് സൂചിപ്പിക്കാൻ കാരണം. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജനുവരി 22 അയോധ്യയിൽ നടക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് എന്നുള്ളത്. VHP ജില്ലാ പ്രസിഡന്റ് KG രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രീയ സ്വയം സേവക സംഘം ജില്ലാ സംഘ ചലക് EV നാരായണൻ, വിഭാഗ് കാര്യവാഹ് ബാബു, ജില്ലാ സെക്രട്ടറി മനോജ് ബി നായർ, ജോയിന്റ് സെക്രട്ടറി ജോഷി എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ മാതൃശക്തി സംയോജിക ഗംഗാ രവീന്ദ്രൻ, ബജരംഗാദൾ സംയോജൻ കൃഷ്ണദേവ്, ദുർഗാവാഹിനി സംയോജിക അനീഷ തുടങ്ങിയവർ നേതൃത്വം നൽകി. അയോധ്യ ശ്രീരാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് നാടെങ്ങും ഗൃഹസമ്പർക്കം നടത്തി അക്ഷത വിതരണം നടത്താനും ഈ മാസം 22 പ്രതിഷ്ഠാദിനത്തിൽ പ്രാദേശിക ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് തത്സമയ പ്രദർശനം സംഘടിപ്പിക്കാനും സന്ധ്യയ്ക്ക് ഹിന്ദുഭവനങ്ങളെ ദീപാലങ്കൃതമാക്കുന്നതിനും സമ്മേളനം തീരുമാനമെടുത്തു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്കെന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.